നമസ്കാരം. ബഹുമാനരായ കെ സുരേന്ദ്രൻ അവരുകളെ, ഇന്ന് കോൺഗ്രസ്സുകാർ ഏത് മൈലിനെയാണ് എന്തോ കണി കണ്ടത്. അടുത്ത ഒരു മൈക്ക് വാദം വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മൈക്ക് കെട്ടിവെച്ച് സ്വന്തം കെ പി സി സി പ്രസിഡന്റ് ആരാണെന്ന് ആന്റോ ആന്റണി എം പി അങ്ങ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സ്വന്തം കെ പി സി സി പ്രസിഡന്റ് ആരാണെന്ന് ഒന്നുകൂടി ഒന്ന് വ്യക്തമായി കേട്ടോളൂ. സമരാജ്ഞിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ കെ സുരേന്ദ്രൻ അവരുകളെ, കെ സുധാകരൻ അവരുകളെ, രണ്ടും ഒരുപോലെ തന്നെ. കെ സുധാകരനും കെ സുരേന്ദ്രനും ഏകദേശം ഒരുപോലെയാണ്. എപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് മെർജ് ചെയ്യുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. അപ്പോ സ്വാഭാവികമായും മാനസികമായിട്ടും കോൺഗ്രസിന്റെ എം പിമാരെല്ലാം ഏത് രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. സ്വന്തം കെ പി സി സി പ്രസിഡന്റിന്റെ പേര്, നമ്മൾ ഈ എന്ത് മറന്നാലും മറക്കാത്ത രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടാവില്ല. അച്ഛന്റെ പേര്, സ്വന്തം പേര്, ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, സ്വന്തം നേതാവിന്റെ പേര്, ഇതാരെങ്കിലൊക്കെ മറന്നു പോകും. പക്ഷെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ സുധാകരന് പകരം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നതല്ല, അത് ഉള്ളിലുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നാവിലൂടെ പുറത്തു വരുന്നതാണ്. എന്തായാലും ഈ സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴെങ്കിലും തന്റെ ഭാവി കെ പി സി സി പ്രസിഡന്റ് സുരേന്ദ്രനാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ കെ പി സി സി എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ എങ്ങോട്ട് പോയി ലോപിക്കുമെന്നുള്ളത് പല നേതാക്കന്മാരുടെ ഉള്ളാലേ ഉണ്ട്. ആ ഉള്ളിലിരിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നിപ്പോ ഒരു മൈല് വിവാദം വന്നു പോയിരിക്കുന്നേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ ഇപ്പോൾ തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ തന്നെ അവിടുത്തെ ചീഫ് വിപ്പ് കോൺഗ്രസിന്റെ ഒരു വനിതാ എം എൽ എ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് ആ കാറ്റ് വീശുന്നത് എപ്പോഴെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെ. പലരുടെയും മനസ്സിൽ ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. അത് അവർ തുറന്ന് വല്ല വേദികളിലും പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപമില്ല. ആ ചിരി കണ്ടില്ലേ, ആ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഞാൻ അറിയാതെ ആ സത്യം പറഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ തോന്നിയത്. അല്ലാതെ ആ പറഞ്ഞു പോയതിൽ ഒരു നിരാശയില്ല. സുരേന്ദ്രൻ എന്ന പേര് വെറുതെ കയറി വന്നതല്ല, ഒരു നാക്കുപിഴ എന്നുള്ള രീതിയിലൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും സ്വന്തം നേതാവ് കെ പി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിൽ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണോ അദ്ദേഹം കയറിയിരിക്കുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്വന്തം കെ പി സി സി പ്രസിഡന്റിന്റെ പേരൊന്നും ആരും മറന്നുപോകില്ല. ഇനിയിപ്പോ സ്വന്തം പിതാവിന്റെ പേര് ആരെങ്കിലും മാറ്റി പറയുമോ? അതുപോലെ സമാനമാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ മൈക്ക് അതിന്ന് ഇവർക്ക് മൊത്തത്തിൽ വിനയായി മാറിയിട്ടുണ്ട്. ഇത്രയും കാലം പിണറായി വിജയനെ മൈക്കിന്റെ പേരിൽ കളിയാക്കിയിരുന്നവരാണ്. ഇപ്പോ മൈക്ക് കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ പെടുന്നത് എന്നതിന്റെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇത്രയും കാലം ആരാണോ ഇതിനെ സംബന്ധിച്ച് ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത് അവരെ തന്നെ ആ സാധനം ചതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പറയുന്നത്, കൊടുത്താൽ പത്തനംതിട്ടയിലും കിട്ടുമെന്ന്.